അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സമൂസയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി കൂടി ചേർത്തിട്ട് അടച്ചു വെക്കാം. അപ്പോൾ അതാ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇവിടെ രണ്ടു സവാളയാണ് എടുക്കുന്നത്. സവാള ചെറുതാക്കി അരിഞ്ഞതാണിത്. ഒരു മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും രണ്ട് പച്ചമുളകും പാട് ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചതിനു ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ മല്ലിച്ചപ്പും കറിവേപ്പിലയും ചെറുതാക്കി അരിഞ്ഞെടുക്കണം. കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത മല്ലിച്ചപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ചിക്കൻ മിക്സിയിൽ അടിച്ചു വെച്ച ചിക്കന് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ സമൂസയുടെ ഓല എടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് മൈദ ഇതാക്കാണ്ടും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഓല എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് മാവ് ചേർത്ത് ചുറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് മാവ് ചേർക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് മൈദയും വെള്ളവും പാടും മിക്സ് ചെയ്തതാണ്. അത് പോരാതിരിക്കാൻ വേണ്ടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇതാ ഞാൻ ഇവിടെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യമായ ഓയിൽ ചേർത്ത് സമൂസ പൊരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ സമൂസ പൊരിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം ഇതാ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സമൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ടാറ്റാ ബൈ.